ലൈംഗിക തൊഴിലാളി, സാമൂഹിക പ്രവർത്തക, എഴുത്തുകാരി, വ്യത്യസ്ത വേഷപ്പകർച്ചകളിലൂടെ കടന്നു വന്നിട്ട് സിനിമാ രംഗത്ത് വേഷങ്ങൾ അണിയുന്ന തിരക്കിലും ഓഫ് കോഴ്സിനോട് സമ്പാദിക്കുകയാണ് നളിനി ജമീല. സ്വാഗതം. ഭാരതപ്പുഴ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക ജൂരി പരാമർശം ലഭിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ. അപ്പം സിനിമയിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ലക്ഷ്യത്തിൽ സിനിമ ഉണ്ടായിരുന്നു ആദ്യം? സിനിമ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ പുസ്തകം സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സിനിമകൾ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സിനിമ കണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ കുറച്ച് കുറവാണ്. അപ്പോൾ പുസ്തകം സിനിമയാക്കുമ്പോൾ സിനിമയാക്കാൻ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതല്ല, കഥയോടൊപ്പം ഞാനുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് മണിലാൽ എന്ന് പറഞ്ഞാലും മൈത്രേയൻ്റെ ഫ്രണ്ടാണ്, അതുവഴി എൻ്റെയും ഫ്രണ്ടാണ്. അപ്പം അദ്ദേഹം തിരക്കഥയൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കാര്യത്തിന് നളിനിയെ ഉപയോഗിക്കാൻ വിചാരിച്ചത്. പക്ഷേ എന്താ പറയുക, വസ്ത്രാലങ്കാരം എന്ന് പറഞ്ഞത് എന്താണെന്നുള്ള അത്ര വലിയ ബോധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അതിനെന്തൊക്കെ അറിവ് വേണം, പഠിപ്പ് വേണം, അങ്ങനെ കുറേ എന്തൊക്കെ എവിടെയൊക്കെ പോയി പഠിച്ചിട്ടൊക്കെയാണ് പഠിക്കുന്നതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ലാതെ അതിനെപ്പറ്റി അറിവൊന്നുമില്ല. പിന്നെ മണിലാൽ വിളിക്കുമ്പോൾ എന്നും വസ്ത്രാലങ്കാരത്തിനൊന്നും പറഞ്ഞില്ല, ഞാൻ സിനിമ ചെയ്യുന്നുണ്ട്, നീ എൻ്റെ ഒപ്പം ഉണ്ടാവണം, അങ്ങനെ പറയാനുള്ള ചോദ്യത്തിൻ്റെ. അവിടെ ചെന്നപ്പോഴാണ് പറഞ്ഞത് നടിക്കുമ്പോൾ ആൾക്കാർക്കുള്ള ഡ്രസ്സ് തിരഞ്ഞെടുക്കുന്നു പറഞ്ഞു. അപ്പം ഞാൻ അവരോട് കഥ ചോദിച്ചു, എന്താണ് കഥ, എന്താണ് സന്ദർഭം, ഏതാണ് അവരുടെ പ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഇതൊക്കെ എടുക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിലുള്ള അല്ലെങ്കിൽ ഞാൻ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു രീതി സ്വീകരിച്ചു മതി എന്ന് ചോദിച്ചു. അദ്ദേഹം മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വസ്ത്രാലങ്കാരം എൻ്റെ രീതിയാണ്. അത് വലിയ എന്താ പറയുക, കുടുക്കുറി പൊട്ട് അങ്ങനത്തെ കുറേ കുറെ ആഭരണങ്ങളായി, മേക്കപ്പ് ഇല്ലാതെ സാധാരണ രാത്രികളിൽ സഞ്ചരിക്കാൻ എളുപ്പമായ സാരി, പകല് സഞ്ചരിക്കാൻ കുറച്ചുകൂടെ കളർ കുറഞ്ഞ വളരെ പ്രകാശമുള്ള സാരി. പിന്നെ കുറച്ചുകൂടെ നോക്കിയപ്പോൾ ഞങ്ങൾ ഓഫീസുകളിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത്തിരിയും കൂടെ ഫ്രഷായ ഒരു കോട്ടൺ സാരി എന്നുള്ള രീതിയിൽ പോകും. അപ്പോൾ അതൊക്കെയാണ് സെലക്ട് ചെയ്തത്. എനിക്ക് എന്താ പറയുക, അത്രയ്ക്ക് വലിയ ഒരു ഇത്ര വലിയ സ്ഥല ഇതൊന്നും വേണ്ടി വരുമെന്ന് തോന്നിയില്ല. പിന്നെ തയ്ക്കാനാണ് മാത്രം പുറത്തുനിന്ന് ഒരാളെ എടുത്താൽ. പിന്നെ എൻ്റെ ഒപ്പം തന്നെ എന്നെ സഹായിക്കാൻ രണ്ട് പേരുണ്ടായിരുന്നു. മൊത്തം ആ ഒരു അന്തരീക്ഷം എന്താണെന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ടൊരു അന്തരീക്ഷമായിരുന്നു. ഒരു വേറെ ചില സിനിമയുടെ ഇതൊക്കെ ഞാൻ ലൊക്കേഷനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ തന്നെ ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ സന്തോഷ് ശിവൻ്റെ അനിയൻ, സഞ്ജീവ് ശിവൻ്റെ ലൊക്കേഷൻ്റെയൊക്കെ എന്തൊക്കെയോ പരക്കം പറഞ്ഞിട്ട് ഇങ്ങനെ ഓടുന്നു കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അപകടങ്ങളൊന്നും ഇല്ലാതെ ഒരു ശാന്തമായിട്ടൊരു കൂട്ടായ്മയുടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ചില വസ്ത്രങ്ങൾ ചില സ്ഥലത്തേക്ക് ഞാൻ കൊടുക്കുമ്പോൾ സംവിധായകനോ അല്ലെങ്കിൽ മറ്റേ ക്യാമറാമാനോ അഭിപ്രായം പറഞ്ഞിരുന്നു, ഇത് വേണ്ട, ഒന്നോ രണ്ടായിരിക്കും ഞാൻ സെലക്ട് ചെയ്തിട്ട് കാണിക്കുക, അപ്പോൾ ഇത് വേണ്ട, വലുതെ കയ്യിലുള്ളത് മതി, അടുത്ത കയ്യിലുള്ളത് മതി, അതവിടെ ചേരുക. അങ്ങനെ അവരെ നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതും കൂടിയാണ് അതിൻ്റെ പ്രധാനമായിട്ട് നിൽക്കുന്നത്. പിന്നെ വിളിക്കച്ച വിളിപ്പുറത്ത് ഇതിൽ തന്നെയുള്ള എനിക്ക് പരിചയമുള്ള ഒരാളുടെ മകളായിരുന്നു, എനിക്ക് സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ടെൻഷനുള്ള അന്തരീക്ഷമായിരുന്നു, നല്ലൊരു സെറ്റായിരുന്നു, നല്ലൊരു സെറ്റായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സുഖം ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ജോലി എളുപ്പമാക്കി. ഇപ്പം എഴുത്തെന്ന് പറയുമ്പോൾ എഴുത്തിലേക്ക് വരുന്നത് ഇപ്പം ആത്മകഥയിലൂടെയാണോ അതോ അതിന് മുമ്പ് ലേഖനങ്ങളോ അങ്ങനെ ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നോ? ഞാൻ ശരിക്കും ഒരു ലേഖനം എഴുതിയിട്ടാണ് എഴുത്തിലേക്ക് വരുന്നത്. അത് എന്താ പറയുക, ഒരു പത്ത് നിമിഷം കൊണ്ടുണ്ടായി എഴുത്തോന്നൽ കൊണ്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ കൊണ്ട് തന്നെ എഴുതിച്ചത്. അപ്പോൾ എഴുത്തിലും എനിക്ക് കൂട്ടുകാർ വേണം, കാരണം എനിക്ക് ലെറ്ററുകൾ അത്ര പരിചയമല്ല, വാചകങ്ങൾ മാത്രമാണ് പരിചയം. അപ്പോൾ ഒരു മനോരമയുടെ തലക്കെട്ടിൽ ഭാരതീയ സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാജു എന്നുണ്ട്, ഓഫീസറാണ്, പക്ഷെ ഞാൻ ചേട്ടനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, രാജേട്ടാ, ഈ ഭാരതീയ സ്ത്രീധൻ ഭാവശുദ്ധി എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ളവരെ കാര്യമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എടുത്തുവഴിക്കുകയാണ് പറഞ്ഞത്, അതെ, താൻ തന്നെയാണ് അതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ എഴുതാൻ അറിയില്ല എന്ന് പറയുമ്പോൾ ഈ എഴുത്തൊന്നാം ക്ലാസ് കുട്ടികളുടെ മാതിരി വേണ്ട അക്ഷരത്തിൽ എഴുതാം, അങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ ഞാനൊരു നാലഞ്ച് പേജ് എടുത്തിട്ട് കുറേ സാധനങ്ങൾ എഴുതിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. വിഷയം ഇതായിരുന്നു, ആധുനിക വേഷം ഞങ്ങളെപ്പോലെയുള്ളവർ, പൗരാണികമായ ദേവദാസികൾ. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ദേവദാസികൾ വളരെ അംഗീകരിക്കപ്പെട്ടിരുന്നു, വേഷങ്ങൾക്ക് വളരെ പുച്ഛവും.
അപ്പോൾ ആ രീതിയിൽ അന്ന് ഒരു സാധനം എഴുതി കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഞാനിതൊന്ന് എഡിറ്റ് ചെയ്തോട്ടെ ഇംഗ്ലീഷ്. ഈ എഡിറ്റിംഗ് ഒന്നും എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നു ആദ്യത്തെ സംഭവം. അപ്പോൾ അതൊരു എഡിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത് ഒരു ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു എച്ച് ഐ കൃഷിൻ്റെ ഒരു ഓഫീസിൽ പല വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു പാംലെറ്റ് നിട്ടുന്നുണ്ടായിരുന്നു, അതിലാണ് അത് എഴുതി പുറത്തു വിട്ടത്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ഞങ്ങൾക്ക് ഈ എച്ച് ഐ വി കൃഷിൻ്റെ ആൾക്കാരല്ലാതെ അന്ന് ഇത് തുടക്കമായതുകൊണ്ട് ഐഗോബിന് അതുപോലെയുള്ള സാമൂഹ്യ പ്രവർത്തകർ പലരും അതിൽ ഓഫീസിൽ വരികയും ഞങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യായിരുന്നു. സംഘടനയൊക്കെ ഉണ്ടാക്കി വരുന്നൊരു തുടക്കമായതുകൊണ്ട് പലതരം സപ്പോർട്ടിനുള്ള ആൾക്കാരും അല്ലെങ്കിൽ കേൾക്കാനുള്ള ആകാംക്ഷയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് വായിച്ചത്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അതാണ് ഒരു തുടക്കം കുറിച്ചത്. ഒരു ലൈംഗിക തൊഴിലാളിയുടെ ആത്മകഥ എന്ന പുസ്തകത്തിൽ ഒന്ന് സ്നേഹിക്കാൻ സംസാരിക്കാൻ ഒരു കെട്ടിപ്പിടുത്തതിന് പോലും ആവശ്യക്കാർ വന്നിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ സമൂഹത്തിലെ മലയാളികൾ സ്നേഹം പ്രകടിപ്പിക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് പൊതുവെ. അപ്പം മലയാളികളുടെ ഉള്ളിലുള്ള കപട സദാചാര ബോധത്തിന് മാമിന് നല്ലോണം അറിയാം. അപ്പം വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ ഈയിടെ പറയുകയുണ്ടായി സ്കൂൾ തലം മുതൽ സെക്സ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കണമെന്ന്. അപ്പം ഈ ഒരു പ്രസ്താവനയോട് മാം എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂൾ തലത്തിൽ സെക്സ് എഡ്യൂക്കേഷനല്ല, സെക്സ് എഡ്യൂക്കേഷനാണ് എൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് വെച്ചാൽ കുട്ടികളുടെ ശരീരം എന്താണ്, മനസ്സെന്താണ്, നിങ്ങൾക്കിപ്പോൾ ഒരാളോട് തോന്നുന്നത് ആദ്യം തോന്നുന്നത് ലഭ്യമൊന്നായിരിക്കില്ല. അപ്പോൾ ശരീരം, മനസ്സ്, പ്രണയം, ഇഷ്ടം ഓപ്പോസിറ്റാണ് ബഹുമാനിക്കൽ. അത്ര ഈ ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, രണ്ട് കുട്ടികൾക്ക് തമ്മിൽ കോണ്ടം കൊടുത്തിട്ട് നിങ്ങൾ സെക്സിന് വിടുമെന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ. അല്ല, അവരാരാണെന്ന് അവരെ മനസ്സിലാക്കുക. അവരാരാന്ന് അവരെ മനസ്സിലാക്കുമ്പോൾ തന്നെ അവർക്ക് മറ്റേ ഓപ്പോസിറ്റുള്ള സെക്സിനോട് ഇടപെടാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവും. അവനോട് മിണ്ടരുത്, നീ പെണ്ണാണ് അല്ലെങ്കിൽ നീ കരയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനുഷ്യനിങ്ങനെ വെറുങ്ങലിച്ച് നിൽക്കുന്ന ജീവിയാക്കി മാറ്റിയിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഇതിനും കൂടെ ഒരു ബന്ധമുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അവർക്ക് ഈ വെറുങ്ങലിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഭാര്യയല്ല, അമ്മയല്ല, ശാസിക്കാവുന്ന സ്ത്രീയല്ല, ചീത്തൊളിക്കാവുന്ന സ്ത്രീയല്ല. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. ഈ ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ രണ്ട് വ്യക്തികളെ എന്താണെന്ന് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ ഇത് സ്വതവേ സമൂഹത്തിൽ ഉണ്ടായി പോകുന്നൊരു കാര്യം. ഇവിടെ നമ്മളിങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. തടഞ്ഞു നിർത്തുന്ന എന്ത് സാധനം പൊട്ടി ഒഴുകുന്നുള്ളതാണ്, അതെന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ പരിമിതികൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എവിടെ വരെ പോവാമെന്ന് മനസ്സിലാക്കുക, പോയുള്ള അപകടം മനസ്സിലാക്കുക. ഇത്രയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഈ ലൈംഗിക വിദ്യാഭ്യാസവും പ്രണയം, പ്രണയത്തിൻ്റെ തോൽവിയും, പ്രണയം മാത്രമല്ല മനസ്സിലാക്കുക, അത് കവികളൊക്കെ എഴുതിയതാണ്. പ്രണയം മഹത്തരൊന്നും, പ്രണയത്തിൻ്റെ ഒരു തോൽവിയുണ്ട്, അതത്ര മഹത്തരൊന്നല്ല. പക്ഷെ ആ തോൽവിനെ കൂടെ അംഗീകരിക്കുന്നതാണ് ജീവിതം. ഈ പ്രണയം, തോൽവിയും, ജീവിതത്തിന് ഒക്കെ ഒരേ ഇതിൽ പോയാൽ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാവേണ്ടതുണ്ട്. പ്രണയത്തിൽ തോറ്റാൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് എപ്പോഴും ആൺകുട്ടികൾക്ക് തോന്നാറുണ്ട്, പെൺകുട്ടികൾക്കും തോന്നാറുണ്ട്. നിങ്ങളുടെ പുതിയ ഭാഷയിൽ തേച്ചിട്ട് പോയി അത് തന്നെ എത്ര ഇതാണെന്ന് ആലോചിച്ച് വയ്ക്കുക. നമുക്ക് വേണ്ടാത്തത് ഉപേക്ഷിക്കും. നമ്മൾ 4 ദിവസം ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുക, 5 ദിവസം വേറൊരു ഹോട്ടലിൽ അന്വേഷിച്ചു പോകില്ല. ചിലർക്ക് ആ ഹോട്ടലിൽ എന്നെ മതി എന്ന് തോന്നും, എന്തൊരു ടേസ്റ്റ് അത് എന്നെ മതി എന്ന് തോന്നും. അതുപോലെയാണ് ജീവിതം. വ്യത്യസ്ത മേഖല, വ്യത്യസ്ത തലങ്ങൾ ഒക്കെ കണ്ടുവേണം മനുഷ്യൻ വളരെ. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള അകലല്ലേ ഉണ്ടാവും. മനുഷ്യർ തമ്മിലുള്ള അകലല്ലേ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ ഡ്രസ്സ് ഇല്ലാതെയാവും. ഇതിപ്പോൾ അങ്ങനെയല്ല, ഈ എന്താ പറയുക, കളിമണ്ണ് പ്രതിമ പോലെയാണ്. അതിന് ചലനായിരിക്കും, എന്നിട്ട് അതിന് ചില സമയത്ത് ചലിക്കണം എന്ന് പറയും. എന്തിനു വേണ്ടി? കല്യാണത്തിന് വേണ്ടി ചലിക്കണം, ജോലിക്ക് വേണ്ടി ചലിക്കണം, വിദേശത്ത് പോകണം, കുറേ പണം ഉണ്ടാക്കണം, ഇതിനു വേണ്ടി ചലിക്കുകയും വേണം. ചലിക്കാത്ത സാധനത്തിൽ ഉണ്ടാക്കിയിട്ട് ചലിക്കണമെന്നും പറയുന്നുണ്ട്. രണ്ട് തരം ഇതാണ് കാരണം. അങ്ങനെയല്ല, മനുഷ്യൻ ഇനിയും ഒരുപാട് സ്വാതന്ത്ര്യമുള്ള ജീവിയാണ്. മറ്റുള്ള മൃഗങ്ങൾക്ക് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, ഏരിയ വിട്ടത് പോവില്ല, കാരണം അതിന് തിരിച്ചു വരാനുള്ള സംവിധാനം അറിയില്ല. മനുഷ്യൻ്റെ ലോകം കുറേ വിശാലമാണ്. ആ വിശാല ലോകത്തിലേക്ക് നമ്മൾ കുട്ടികളെ ഇറക്കി വിടാൻ തയ്യാറാണ്. അതിൻ്റെ അപകടം പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ ആഴങ്ങളും പറഞ്ഞു കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്.